ഹായ് ആൾ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. ഏതൊരാളോടും തങ്ങളുടെ പഠന സമയത്തെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് ഹൈസ്കൂൾ ലൈഫാണെന്നുള്ളത്. ഒരുപാട് എക്സ്പെക്ടേഷൻസിനെ റിയാലിറ്റിയാക്കി മാറ്റാനുള്ളൊരു ഓട്ടപ്പാച്ചിൽ നടക്കുന്ന സമയമാണ് നമ്മുടെ ഈ ഒരു ഹൈസ്കൂൾ കാലഘട്ടം എന്നുള്ളത്. അല്ലേ, യു പി ലെവലിൽ നിന്നും മാറി ഞാനൊരു വലിയ കുട്ടിയാണ്, പഠനത്തെയൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു സമയമാണ് എന്നൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു 8th, 9th, 10th എന്നുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു പ്രായത്തെയാണ്, നമ്മുടെ ഈ ഒരു അഡോളസൻസ് അല്ലെങ്കിൽ ഒരു ടീനേജ് എന്നുള്ള സമയത്തെയാണ്. അല്ലേ, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും ഒരുപാട് പ്രഷറുകളും എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് മിഥ്യയെന്നും ഒക്കെയുള്ള കൂടിക്കുഴഞ്ഞിരിക്കുന്ന ഒരു സംഗതിയിൽ നിന്നും ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്, ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഈ രൂപത്തിൽ പോകാൻ സാധിക്കുക എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു അഡോളസൻസ് എന്നുള്ളത്. അവിടെ നമ്മൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും നന്നാവണമെങ്കിൽ എത്ര വേണമെങ്കിലും നന്നാവാം, നശിക്കണമെങ്കിൽ, കേടുവരണമെങ്കിൽ എത്ര വേണമെങ്കിലും കേടുവരാം, അങ്ങനെയൊക്കെ പറ്റിയ ഈ ഒരു കാലഘട്ടത്ത് യഥാർത്ഥ വഴി എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കേണ്ടത്. അപ്പം ആ ഒരു സമയത്തുള്ള നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസുകൾ നമ്മുടെ പഠനത്തെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ബാധിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അവിടെ ശരിയായ സ്വഭാവങ്ങൾ നമുക്ക് ശീലിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതൊരു സംഗതി എന്നുള്ളത് നമ്മുടെ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പഠനത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റാനുള്ള രണ്ടാമത്തെ സംഗതി. എത്ര നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഒരുപാട് വേസ്റ്റിംഗ് ആയിട്ടുള്ള ടൈമുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി പുറം ലോകത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. അവിടെ കൂടുതൽ ആലോചിച്ച് റിസർച്ച് ചെയ്ത് എന്തൊക്കെയാണ് എൻ്റെ കഴിവുകളെന്ന് തീർച്ചയായിട്ടും കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തൊരു സംഗതി എന്നുള്ളത് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള നമ്മുടെ ഇടപെടലുകളാണ്. അത് ഏതുമാകാം, നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, ആർട്സുമായി ബന്ധപ്പെട്ടതാകാം, പെയിൻറ്റിങ്ങോ കുക്കിങ്ങോ ഡിബേറ്റോ, എങ്ങനെ ഏത് നിലക്കും നമ്മുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനെ പഠനവുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ സയൻസ് ഫെസ്റ്റുകൾ പോലുള്ളത് അവിടെ പുതിയൊരു എക്സ്പെരിമെൻറ്റും പുതിയ ചില നിരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമുക്ക് നമ്മുടെ പഠനത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ പങ്കെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. ചില കുട്ടികളുണ്ട് ഒരു നിലക്കും യാതൊന്നിനും താല്പര്യമില്ലാത്ത രൂപത്തിൽ സ്കൂളിലേക്ക് വരുന്നു പോകുന്നു എന്നതല്ലാതെ അവനെ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാൽ അവനക്ക് പോലും അറിയാത്ത രൂപത്തിൽ പല കുട്ടികളെയും കാണാറുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, അത് നമ്മുടെ പഠനത്തെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടി ആകുന്ന രൂപത്തിലേക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. നാലാമത്തൊരു സംഗതി എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലേ, ഒരു പ്ലസ് വണ്ണിൽ നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് വരെ നമ്മുടെ സുഹൃത്തിൻ്റെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ, അതല്ല വേറെ വല്ല ഓപ്ഷൻസ് ആണോ സെലക്ട് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. നമുക്ക് ഫ്യൂച്ചറിൽ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്ന് വരെ ആരാണ് പറഞ്ഞു തരിക, പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളോ അവർ പറയുന്ന വാക്കുകളൊക്കെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് എന്ത് ചെയ്യാറുള്ളത് നമ്മൾ കാണുന്നത്. അവിടെ നല്ല സുഹൃത്തുക്കളെ, നല്ല പഠനത്തിൽ ശ്രദ്ധിക്കുന്ന അതോടൊപ്പം തന്നെ നല്ല സ്വഭാവമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ വഴികളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ പോകും അല്ലേ. അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴത്തെ ആലോചിക്കേണ്ട. ഒരു ഫ്യൂച്ചറായ ഒരു കാര്യത്തെ കുറ്റി പറയുമ്പോൾ നമ്മളെ പല സുഹൃത്തുക്കളും എന്ത് ചെയ്യും, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതൊക്കെ എന്തിനാ ഇപ്പം തന്നെ അയക്കണം, അവർക്ക് പ്ലസ് ടു കണ്ടില്ലേ അല്ലെങ്കിൽ ഡിഗ്രി കണ്ടില്ലേ, അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ഇപ്പം നമുക്ക് കളിക്കേണ്ട സമയമാണ്, ഇപ്പം നമ്മൾ അടിച്ചു പൊളിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പഠനത്തിലേക്ക് നിന്നും പിന്നോട്ട് വലിക്കുന്ന ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. നേരെ മറിച്ച് എല്ലാ നിലക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലേ സുഹൃത്ത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നാണല്ലോ, ആ രൂപത്തിൽ നമ്മൾക്ക് നമ്മളെ തന്നെ റീമൗൾഡ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല രൂപത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സൗഹൃദ വലയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അടുത്തൊരു സംഗതി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ എയിമുകൾ
ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രായമാണ് നമ്മുടെ ഹൈസ്കൂൾ ലൈഫ് എന്നുള്ളത്. ഞാൻ ആരാണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ഞാൻ എങ്ങോട്ടാണ് പോണത്, എന്തൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റുകൾ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്ന ഇന്ന ഏരിയകളിലൊക്കെ എത്തിപ്പെടാം എന്നൊക്കെ നമ്മുടെ എയിമുകളെ, നമ്മുടെ ഗോളുകളെ ഫിക്സ് ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മുടെ ഹൈസ്കൂൾ കാലത്ത് അല്ലേ. ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളോട് നിങ്ങൾ ആരാവണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും പല മറുപടി ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ചിലർ പറയും എനിക്ക് പോലീസുകാരനാവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം. നമ്മൾ അന്ന് കണ്ട ഡ്രീംസ് അല്ല പലപ്പോഴും ഈ 8th, 9th, 10th കടന്നു പോകുമ്പോൾ ഉണ്ടാവുക. അവിടെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും, ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എയിമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറി മാറി തുടങ്ങുന്നുണ്ട് അല്ലേ. നമ്മൾ ഒന്നാം ക്ലാസ്സിൽ കണ്ട സ്വപ്നമല്ല ഇപ്പോൾ 8th class-ലോ 9th class-ലോ എത്തുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നത്. അവിടെ നമ്മളുടെ കഴിവുകളും കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളെ റിവൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലേ. അതെങ്ങനെയും ആകാം, നമുക്ക് അറിയുന്ന ഇത്തരത്തിൽ ഉയർന്ന കരിയറുകളിൽ എത്തിച്ചേർന്ന ആളുകളുമായിട്ട് സംസാരിക്കാം. നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് കോഴ്സുകളെ കുറിച്ചും കരിയറുകളെ കുറിച്ചുണ്ട്, നമ്മൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ആ നിലക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്താം. ഏത് നിലക്കാണെങ്കിലും നമ്മളുടെ സംഗതികൾ എന്ത് ചെയ്യണം, അവിടെ റിവൈസ് ചെയ്ത് നമ്മുടെ എയിമുകളെ ഫിക്സ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ഒരു ഹൈസ്കൂൾ കാലഘട്ടം എന്നുള്ളത്. ഇതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ, നല്ല കരിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഏറ്റവും ചിട്ടയായ സിസ്റ്റമാറ്റിക്കായ സ്റ്റഡീസ് എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ 8th, 9th, 10th നേരെ കണ്ടിന്യൂഷനാണ് മക്കളെ നമ്മൾ +1-ലും +2-ലും വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഈ ഹൈസ്കൂളിൽ ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും +1-ലും +2-ലും പല ചാപ്റ്റേഴ്സും കാണുമ്പോൾ കണ്ണ് തള്ളി അവസാനം ടീച്ചറുടെ മുഖത്ത് നിസ്സഹായാവസ്ഥയോട് കുറിച്ച് എന്ത് ചെയ്യും, നോക്കി നിൽക്കേണ്ട അവസ്ഥ വരും. അവിടെ 8th നിന്ന് നമ്മുടെ മാത്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏത് സബ്ജക്റ്റുകളാവട്ടെ, കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നല്ല ബേസിക് നോളജ് എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തണം. അത് പിന്നീടാകാം, അത് +1 കഴിഞ്ഞിട്ടാകാം, പിന്നീടാവുന്ന നമ്മൾ വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ അത് വളരെയധികം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പലപ്പോഴും മാത്സ് പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾക്ക് ഏറ്റവും ടഫാവാനുള്ള കാരണം എന്താ, ചെറിയ ക്ലാസ്സുകളിൽ വേണ്ടത്ര ഒരു പരിഗണന എന്ത് ചെയ്തില്ല, കൊടുത്തിട്ടുണ്ടാവില്ല. സയൻസ് സബ്ജക്റ്റുകളിൽ നമുക്ക് ഏതെങ്കിലും നിലക്കുള്ള പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ബേസിക് ആയ നോളജാണ്. ഈ ബേസിക് ആയ നോളജ് എവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ലഭിക്കുന്നത്, ഹൈസ്കൂൾ ടൈമിൽ തന്നെയാണ്. അവിടെ കൃത്യമായി പഠിച്ച് തങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, നമുക്കറിയാം ഭാവിയിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് വേൾഡിലേക്ക് നമ്മൾ പോണത്, +1, +2 കഴിഞ്ഞാൽ നീറ്റ് പോലെയുള്ള, JEE പോലുള്ള, CUET പോലെയുള്ള ഏത് എൻട്രൻസ് എക്സാമുകളിലേക്ക് നമ്മൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹൈസ്കൂൾ റെഡിയാക്കിയവൻക്ക് ഓട്ടോമാറ്റിക്കലി +1, +2 നല്ല സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും, നല്ല പഠനം നടത്താൻ സാധിച്ചിട്ടുണ്ടാകും. അവിടെ ബേസുകൾ, അടിത്തറകൾ എന്തായിട്ടും ക്ലിയർ ആണെങ്കിൽ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നന്നായിട്ട് എക്സൽ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്രിപ്പറേഷൻസ് സമയമൊട്ടും വൈകിക്കാതെ ഈ പറഞ്ഞ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഹൈസ്കൂൾ പഠനത്തെ സീരിയസ് ആയി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നല്ല പഠനമുള്ള, നല്ല സ്വഭാവമുള്ള മക്കളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. താങ്ക് യു.